നമസ്കാരം. മലപ്പുറം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഹാലിളകുന്ന ഒരവസ്ഥയാണ്. അത്തരത്തിലേക്ക് ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പ്രധാന കാരണക്കാരനായത് നമ്മുടെ പി വി അൻവറാണ് എന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രി ഒരു പ്രമുഖ പത്രത്തിന് നൽകിയ, ഹിന്ദു എന്ന് പറയുന്ന ഒരു പത്രത്തിന് നൽകിയ ഒരു അഭിമുഖം, ആ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയിൽ കോടിക്കണക്കിന് രൂപയുടെ പണമിടപാടുകളും കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കടത്തുകളും നടക്കുന്നുണ്ട് എന്ന തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം പിന്നീട് മലപ്പുറം എന്ന് പറയുന്നത് തന്നെ വലിയ വിവാദ വിഷയമായി മാറി. മുഖ്യമന്ത്രി മലപ്പുറംകാരെ അടച്ചാക്ഷേപിച്ചു എന്നുള്ള തരത്തിലേക്ക് ആരോപണം വന്നു. അതിനെ വേണ്ടും വിധത്തിൽ കത്തിക്കാനും അതിലൂടെ തനിക്കൊരു നേട്ടമുണ്ടാക്കിയെടുക്കാനും മലപ്പുറത്തുകാരെ ഒന്നടങ്കം തനിക്കൊപ്പം നിർത്താനും ലീഗുകാരെ വിരളി പിടിപ്പിക്കാനും ഒക്കെ ഉതകുന്ന തരത്തിലേക്ക് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ മുഖ്യമന്ത്രി മലപ്പുറം വിരോധിയായി മാറി. അപ്പോൾ ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ ഈ പി വി അൻവറിനെ മലപ്പുറത്ത് നിന്നല്ലേ, നിലമ്പൂരിൽ നിന്നല്ലേ വിജയിപ്പിച്ചെടുത്തത്? കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരു എം എൽ എ ഇപ്പോഴും ഈ പറയുന്ന ഭരണ കക്ഷി എം എൽ എ ആയി നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ മലപ്പുറത്തെക്കുറിച്ച് പറയുന്നതും ചെയ്യുന്നതും അതിനെ ഒരു ആ വാക്ക് പ്രയോഗിക്കുന്നത് തന്നെ കേരളത്തിൽ നിഷിദ്ധമായി മാറി എന്ന് തന്നെയാണ്. അടുത്ത സമയത്ത് മലപ്പുറം ജില്ലയെ മോശമായി പരാമർശിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ, കെ ടി ജലീൽ എഴുതിയ ഒരു പുസ്തകത്തിൽ, മലപ്പുറം ജില്ലയെക്കുറിച്ച് മോശം പരാമർശം നടത്തി, അതുകൊണ്ട് കെ ടി ജലീലിനെ മലപ്പുറം ജില്ലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തരത്തിലൊരു പ്രഖ്യാപനമൊക്കെ വന്നിരുന്നു. അപ്പോൾ കെ ടി ജലീൽ ഇപ്പോൾ താണു വീണ് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഞാൻ മലപ്പുറം ജില്ലയെ മോശക്കാരാക്കാൻ ശ്രമിച്ചിട്ടില്ല, മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ചില പ്രതിലോമ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ഒരിക്കലും മലപ്പുറം ജില്ലയെ, നമ്മൾ അതിനെക്കൂടി ചേർത്ത് വായിക്കുമ്പോൾ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ മോശമാക്കി പറഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ഈ പറയുന്ന പോലെ ചില പ്രതിലോമ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, അവർ വിദേശത്തു നിന്നും സ്വർണം കടത്തുന്നുണ്ട്. അങ്ങനെ സ്വർണം കടത്തിയിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ലീഗ് നേതാക്കൾ ഉണ്ടായിരുന്നു, യൂത്ത് ലീഗിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ള വിവരം അന്വേഷണത്തിൽ പുറത്തു വന്ന കാര്യമാണ്. നെടുമ്പാശ്ശേരിയിൽ നടന്ന ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ യൂത്ത് ലീഗുകാരൻ പിടിയിലായതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ ഇത്രയും പേര് ചെയ്യുന്നതുകൊണ്ട് മലപ്പുറംകാർ തെറ്റുകാരാകുമോ? ഇല്ല. മലപ്പുറത്ത് മാന്യമായി ജീവിക്കുന്ന മതേതരത്വ മനസ്സോടുകൂടി ജീവിക്കുന്ന എത്രയോ അധികം ആളുകളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ആ മലപ്പുറത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് അവിടുത്തെ ആൾക്കാരുടെ സ്നേഹത്തെക്കുറിച്ചും അവരുടെ ഒരു ആതിഥ്യ മര്യാദയെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രത്തോളം മതേതരത്വമുള്ള, മതേതര മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരുപറ്റം ആളുകൾ കലരുന്നതാണ് മലപ്പുറം ജില്ല. അപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഈ പറയുന്ന കെ ടി ജലീൽ പറഞ്ഞ പോലെ, ഞാൻ മലപ്പുറം ജില്ലയെക്കുറിച്ചല്ല പറഞ്ഞത്, മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിക്കാൻ കഴിയില്ല. അവിടെ നടക്കുന്ന ചില പ്രതിലോമ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഏറ്റവും കൂടുതൽ കരിപ്പൂരിൽ നിന്നാണ് മലപ്പുറം നിൽക്കുന്ന, അല്ലെങ്കിൽ കോഴിക്കോട് എയർപോർട്ട് നിൽക്കുന്ന കരിപ്പൂരാണ്, അതായത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ആ എയർപോർട്ടിലൂടെ നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്തുകളെക്കുറിച്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലപ്പുറം വഴി എന്നുള്ള തരത്തിലാണ് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ മലപ്പുറത്തെ ആ രീതിയിലാണ് അടച്ചാക്ഷേപിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വികാരത്തെ കൂടുതൽ കത്തിക്കാൻ ശ്രമിച്ച ഇവിടുത്തെ സംഘപരിവാറുകാർ കൂടിയാണ്. മലപ്പുറത്തെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു, അപ്പോൾ ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ പരാമർശങ്ങൾ ആ രീതിയിലാണ് വന്നത്. എന്നാൽ ഒരു മുസ്ലിം സമുദായം മുഴുവൻ തെറ്റുകാരാണോ? അല്ല. എന്നാൽ മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണ്, ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഫഹദ് ഫാസിലും നസ്രിയ നസറിനും കൂടി ഒരു പരിപാടിയിൽ, ഒരു കല്യാണത്തിന് ഒരു ക്ഷേത്രത്തിൽ പങ്കെടുത്തിരുന്നില്ല, പൂർണ്ണത്രയേശു ക്ഷേത്രത്തിൽ. അതിനെ തുടർന്ന് കമൻറ്റുകൾ എന്തൊക്കെയായിരുന്നു നമുക്കറിയാം. അപ്പം ആ അവർ രണ്ടുപേരും ക്ഷേത്രത്തിൽ പങ്കെടുത്തു, സഹാക്കന്മാർ ഭരിക്കുന്ന ദേവസ്വം ബോർഡുള്ളപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇത് സംഭവിക്കും എന്നുള്ള തരത്തിൽ, ഇനി ഒരിക്കൽ കൂടി ധൈര്യമുണ്ടെങ്കിൽ വന്നു നോക്കൂ എന്ന് മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടനോടും നടിയോടും നിർമ്മാതാക്കളോടും ഒരു ലെവലേശം ഉളുപ്പില്ലാതെ പറഞ്ഞവരുള്ള നാടാണ് നമ്മുടെ കേരളം. അതായത് ഹിന്ദു വർഗീയ വാദികൾ എന്ന് പറയേണ്ടി വരും, വർഗീയവാദികളാണ് അവരൊക്കെ. പിന്നെ അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അത് പിന്നീട് മുഖ്യമന്ത്രി അങ്ങനെയല്ല പറഞ്ഞത് തുടങ്ങിയ വിശദമായ വിവരങ്ങൾ പിന്നീട് വന്നിരുന്നു, വാർത്തകളിൽ വന്നിരുന്നു. അപ്പോൾ ഇപ്പം വീണ്ടും ഈ ജലീൽ കൂടി പറയുകയാണ്, സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ സമുദായം മുഴുവൻ തെറ്റുകാരാണ് എന്ന് പറയുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തത് എന്നും, സമുദായത്തിലെ ചില ആളുകൾ, എല്ലാ സമുദായത്തിലും ഉണ്ടല്ലോ അങ്ങനത്തെ ചില പ്രതിലോമ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറേയധികം ആളുകൾ, അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് മാത്രമാണ് അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത് എന്നുള്ള ഒരു മാപ്പപേക്ഷ കലർന്ന ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പം അതുകൊണ്ട് ഈ മലപ്പുറത്തെ വെച്ചുകൊണ്ട് മലപ്പുറത്തെ ഒരു വോട്ട് ബാങ്കായി കാണുകയും മലപ്പുറത്തെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് മലപ്പുറത്തിനെതിരായ ഒരു വികാരമാണ് കേരളം മുഴുവൻ കത്തിപ്പടരുന്നത് എന്നുള്ള ഒരു ധാരണയുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് രാഷ്ട്രീയമായി ശരിയല്ല, അത് ഒരു നാടിനെ അപമാനിക്കലാണ്, ദേശീയമായും അത് ശരിയായ നടപടിയല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.